അതിജീവനത്തിലേക്കൊരു ക്ലിക്ക് എന്ന മുദ്രാവാക്യവുമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുമായി നടത്തിയ ധർണ ചേലക്കര ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ 2 മണിക്കൂറോളം നീണ്ടുനിന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ചേലക്കര മണ്ഡലത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്റ്റുഡിയോകൾ തുറക്കുവാൻ അനുവദിക്കുക, കോവിഡ് നിയന്ത്രണ കാലത്തെ കെട്ടിട വാടക, വൈദ്യുതി ചാർജ് എന്നിവ ഒഴിവാക്കുക, അവശ്യ സർവീസുകളിൽ ഫോട്ടോ സ്റ്റുഡിയോകൾ ഉൾപ്പെടുത്തുക, വാക്സിനേഷനിൽ ഫോട്ടോഗ്രാഫർമാർക്കും മുൻഗണന നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മേഖലയിലെ 4 പഞ്ചായത്തുകളുടെ മുന്നിലും ധർണ നടത്തിയത്. ബാക്കിയുള്ള കംപ്ലീറ്റ് സ്ഥാപനങ്ങളും ചേലക്കര തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ സ്റ്റുഡിയോക്കാരെ മാത്രം എന്തുകൊണ്ട് ഇവർ തഴയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഇവിടെ മൂവാരിക്കുന്ന് തൊട്ട് ഈ പുതുപ്പാലം വരെ ഏകദേശം ഒരു 21 സ്റ്റുഡിയോകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിലെ ജീവനക്കാരെല്ലാവരും ഈ സ്റ്റുഡിയോയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുമാണ്. അവരെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ഒരു മേഖലയെ മാത്രമാണ് അവരെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഇത്രമാത്രം തൊഴിലാളികൾ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലായാലും തന്നെ ശരി, ഈ ഒരു സംഘടനയിൽ 2000 അംഗങ്ങളാണ് ഞങ്ങൾക്കുള്ളത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം. ഇത്രയും ഒരു അംഗസംഖ്യയുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഇത്രയും അംഗങ്ങൾ ഇവരൊരു പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനം ഇതേവരെ ഉണ്ടാവാത്തതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഈ ഫോട്ടോ പലർക്കായാലും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അവരുടെ സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ടായാലും ശരി, അതേപോലെ തന്നെ ബാങ്കിൻ്റെ എന്താവശ്യമായാലും ശരി, ഒരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത്യാവശ്യമായുള്ള ഈ സാഹചര്യത്തിൽ അത് ഒന്ന് എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി കിട്ടാനോ ആൾക്കാർ വലയുകയാണ്. അപ്പോൾ പോലും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അവർ സ്റ്റുഡിയോകൾ തുറക്കാനോ അല്ലെങ്കിൽ ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനോ ഒരനുവാദവും ഇപ്പോൾ കാണുന്നില്ല. ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഓരോ സ്ഥാപനങ്ങളിലും കമ്പ്യൂട്ടറും അനുബന്ധ സാധനം നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് ഓൺ ചെയ്ത് വെക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ഇറക്കി പ്രവർത്തിപ്പിച്ച് അതൊന്ന് കറക്റ്റാക്കി വെക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫയലുകളൊന്ന് ചെക്ക് ചെയ്യാനോ പോലും ഇല്ലാത്ത സാഹചര്യം. കാരണം കണ്ടമാനം കാലം അടച്ചതുകൊണ്ട് ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആവുന്നു, അങ്ങനെ പല ഫയലുകളും നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലും ഒന്ന് കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്റ്റുഡിയോ ഒന്ന് തുറന്ന് അല്ലെങ്കിൽ ആ സിസ്റ്റം ഒന്ന് ഓൺ ചെയ്യാൻ പോലുള്ള സാഹചര്യം ഞങ്ങൾക്ക് നിലവിലില്ല. അതാണ് ഇപ്പോൾ സാഹചര്യം ഉള്ളത്. പല ലോണുകളും എടുത്ത് അല്ലെങ്കിൽ ലക്ഷങ്ങൾ ലോണെടുത്താണ് ഓരോ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുതിയ പുതിയ ക്യാമറകളായാലും പല പല സംഭവങ്ങളായാലും അതിൽ ലോൺ തിരിച്ചടയ്ക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫോട്ടോഗ്രാഫേഴ്സിനും അവർക്ക് ഫാമിലി ഉണ്ട്, അവർക്ക് മാതാപിതാക്കളുണ്ട്, അവർക്ക് ഭാര്യയുണ്ട്, അവർക്ക് മക്കളുണ്ട്. ഇവരുടെ പഠനത്തിനും കാര്യങ്ങൾക്കും ആവശ്യമായ ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നാൽ പോലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് മേടിക്കാനോ ഉള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ തൊഴിലെടുക്കാനുള്ള സാഹചര്യം നിലവിലില്ല. ഈ ലക്ഷങ്ങൾ ലോണെടുത്ത് ഈ എക്യുപ്മെൻസ് ഒക്കെ മേടിച്ച് ഒരു ലോണ് തിരിച്ചടയ്ക്കാൻ അല്ലെങ്കിൽ അതിനൊരു മൊറട്ടോറിയം കൊടുക്കാനായിട്ട് ഇതിന് പോലുമുള്ള ഒരു സാഹചര്യം നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ ഇതേവരെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പാടാണ്, വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാട് തന്നെയാണ് ഓരോ ഫോട്ടോഗ്രാഫേഴ്സും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ധർണയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് പ്രോട്ടോകോളിൽ അല്ലെങ്കിൽ കോവിഡ് ഇത്രയും നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഞങ്ങളൊരു സംരംഭത്തേക്ക് ഞങ്ങൾക്ക് വരേണ്ടി വന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണയിൽ ചേലക്കര മേഖലാ പ്രസിഡന്റ് ബിനോയ് ജോസഫ്, സെക്രട്ടറി മനു സിൻഡ്രല, ട്രഷറർ അജയൻ, ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് രാജൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനീഷ്, സുനിൽ, ജോബി, മെമ്പർമാരായ രാജേന്ദ്രൻ, രമേശ് തുടങ്ങിയവർ സമരത്തിൽ ഭാഗവാക്കായി. റൈറ്റ് ഷൈൻ ന്യൂസ്, ചേലക്കര.